ഞാൻ ഡോക്ടർ മുജീബ് റഹ്മാൻ, കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്ന് ഒക്ടോബർ 12, അതായത് വേൾഡ് ആർത്രൈറ്റിസ് ഡേ, ലോക സന്ധിവാത ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ സന്ധിവാത സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അതിനെപ്പറ്റി സാധാരണ ആളുകളിൽ ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ തിരുത്താനുമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ സന്ധിവാത സംബന്ധമായ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ സന്ധികളിലുണ്ടാകുന്ന വേദനയോ വീക്കമോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ഒരവസ്ഥയാണ് സന്ധിവാത രോഗങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അതിലും ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ട്. എല്ലാവരെയും ഒരു ചിന്ത, സന്ധികളിലുള്ള വേദനയും വീക്കവും മാത്രമാണ് സന്ധിവാത രോഗം എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. പലപ്പോഴും ഈ സന്ധിവാത രോഗങ്ങൾ മറ്റ് അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പക്ഷേ ആദ്യമായി ഈ അസുഖം കണ്ടുവരുന്നത് കിഡ്നിയെ ബാധിക്കുമ്പോഴായിരിക്കും. അതിൻ്റെ ഭാഗമായി ശരീരത്തിലുടനീരെ നീര് വരുന്ന പോലെയായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിൽ മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവ് ധാരാളമായി പുറത്തു പോകുന്ന അവസ്ഥ. ഇനി ലങ്സിനെ ബാധിക്കുമ്പോൾ കിതപ്പായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് അനുഭവപ്പെടുക. ജോയിൻറ്റുകളിൽ വേദന ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. പിന്നെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ഇത് സന്ധിവാതമാണെന്ന് നമ്മളറിയുന്നത്. അതുപോലെ തന്നെ മറ്റ് ലക്ഷണങ്ങളാണ് ശരീരത്തിന് പുറത്തുള്ള തൊലിപ്പുറമേയുള്ള ചുമന്ന് തടിച്ച പാടുകൾ, ഇടയ്ക്കിടയ്ക്ക് വായിൽ മുറിവ് വരിക, വായ്പുണ്ണ് നമ്മൾ പറയുന്ന അസുഖം. അത് വല്ലപ്പോഴും വരുന്നതല്ല, അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്, ഒരുപാട് നാളായി തുടർച്ചയായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്ധിവാതം അതിലൊരു കാരണമാണ്. നമ്മൾ ആ വഴിക്ക് സന്ധിവാത സംബന്ധമായ അസുഖം ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ ഒരു പക്ഷേ അത് ഏതെങ്കിലും ശരീരത്തിലൊരു ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറഞ്ഞതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് നമ്മുടെ മുമ്പിൽ പേഷ്യൻ്റ് വരാം. ഇനി സാധാരണ വരുന്ന സന്ധിവാതം, എപ്പോഴും നമുക്കുള്ളൊരു സംശയം ഇത് എപ്പോഴും പ്രായമായ ആളുകൾ വരുന്ന അസുഖമല്ലേ എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഏത് പ്രായക്കാരിലും ഇപ്പോൾ ഒന്നോ രണ്ടോ വയസ്സായ കുട്ടി മുതൽ ഒരുപാട് പ്രായമായ ആളുകളിൽ വരെ സന്ധിവാതം വരാം. ഓരോ പ്രായത്തിലും വരുന്ന സന്ധിവാതം വേറെ വേറെ തരമാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏത് പ്രായക്കാരിൽ വേണമെങ്കിലും സന്ധിവാതം വരാം. കുട്ടികളിൽ വരുന്ന സന്ധിവാതത്തെ നമ്മൾ ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരുപാട് തരമുണ്ട്. അതുപോലെ തന്നെ പ്രായമായ ആളുകളിൽ സാധാരണ കാണുന്നത് തേയ്മാനമാണ്, പക്ഷേ അല്ലാത്ത ബാക്കിയുള്ള സന്ധിവാത രോഗങ്ങളെല്ലാം വരാം. കൂടുതലും സ്ത്രീകൾക്കാണ് സന്ധിവാത രോഗങ്ങൾ വരാറ്. അതിനർത്ഥം എപ്പോഴും പുരുഷന്മാരിൽ വരില്ല എന്നല്ല. ചില തരം സന്ധിവാതങ്ങൾ, നമ്മൾ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന ഗൗട്ട് എന്ന് പറയുന്ന അസുഖം കൂടുതൽ പുരുഷന്മാരിലാണ് നമ്മൾ സാധാരണ കാണുക. സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം പുരുഷന്മാരിലാണ് കൂടുതൽ കാണുക. പൊതുവേ നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് സന്ധിവാത രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ഇനി ഏതൊക്കെയാണ് സാധാരണ വരുന്ന സന്ധിവാത രോഗങ്ങൾ എന്ന് നോക്കിയാൽ, ആമവാദം, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നമുക്കെല്ലാം അറിയുന്ന അസുഖമാണ്. അതാണ് നമ്മൾ സാധാരണ കാണുന്ന സന്ധിവാതങ്ങളിലൊന്ന്. പിന്നെ രക്തവാദം, അതായത് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്ന അസുഖം ഒരു സന്ധിവാത രോഗത്തിൽ പെട്ടതാണ്. കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് എന്ന് നമ്മൾ പറയുന്ന അസുഖമുണ്ട്. SLE തുടങ്ങിയ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമറ്റോസിസ് തുടങ്ങിയ അസുഖങ്ങൾ സന്ധിവാതത്തിൽ വരുന്നതാണ്. മസിലിനെ ബാധിക്കുന്ന മയോസൈറ്റിസ് ഒരു സന്ധിവാത രോഗമാണ്. അതുപോലെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന വാസ്കുലൈറ്റിസ്, പിന്നെ പേശികളിൽ എപ്പോഴും വേദന ഉണ്ടാക്കുന്ന പേശീവാദം തുടങ്ങിയവ ചില സന്ധിവാത രോഗങ്ങളിൽ പെട്ടതാണ്. മറ്റൊരു തെറ്റിദ്ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത് എന്താ വെച്ചെങ്കിൽ, എപ്പോഴാണ് ഈ സന്ധിവാത രോഗങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് നല്ലതാണോ, മോഡേൺ മെഡിസിൻ കൊണ്ട് സൈഡ് ഇഫക്റ്റ് ഉണ്ടാവില്ലേ, എപ്പോഴും പെയിൻ കില്ലർ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. തീർച്ചയായും അങ്ങനെയല്ല. മോഡേൺ മെഡിസിൻ ഒരുപാട് മുന്നോട്ട് പോയി. നമ്മളിപ്പോൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പെയിൻ കില്ലർ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ വളരെ അപൂർവമായിട്ടേ നമുക്ക് പെയിൻ കില്ലറുകൾ സന്ധിവാത രോഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. ഡിസീസ് മോഡിഫൈങ് ഡ്രഗ്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം നല്ല മരുന്നുകൾ നമുക്ക് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ പെയിൻ കില്ലറിൻ്റെ ഒന്നും പണ്ട് ഒരു 20-30 കൊല്ലം മുമ്പ് ഉപയോഗിച്ചിരുന്ന പോലെ പെയിൻ കില്ലറുകളുടെ ഉപയോഗം ഇപ്പോൾ അധികം വരുന്നില്ല. പക്ഷേ അത് കൃത്യമായ ഒരു സൂപ്പർവിഷൻ, ഇടയ്ക്ക് ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ ഡോസ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാം. അത് അത്രമാത്രം നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മാത്രവുമല്ല, ഒരു തുടർ ചികിത്സ പലപ്പോഴും സന്ധിവാത രോഗങ്ങൾക്ക് പലതിനും വരാറുണ്ട്. ചിലത് പെട്ടെന്ന് മാറിപ്പോകുന്ന അസുഖങ്ങളാണ്. പക്ഷേ മറ്റു ചില ആമവാദം പോലുള്ള ചില സന്ധിവാത രോഗങ്ങൾ ചിലപ്പോൾ കുറച്ചു കാലം തുടർച്ചയായിട്ട് നിൽക്കാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു തുടർ ചികിത്സ വേണ്ടി വരും. പക്ഷേ മരുന്നുകൾ പൂർണ്ണമായും സുരക്ഷിതമാണ്. അതൊരു ഇടക്ക് നമ്മളതിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റോ മറ്റോ ചെയ്ത് അതിൻ്റെ ഡോസുകൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാമെന്ന് മാത്രം. മറ്റൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴാണ് സന്ധിവാത രോഗങ്ങൾക്ക് ചികിത്സ എടുക്കേണ്ടതെന്നുള്ള ഈ ഒരു ഒരു തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ പലപ്പോഴും ഇംഗ്ലീഷ് മെഡിസിൻ ദോഷമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കാൻ ഒരുപാട് മടിക്കി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ വൈകിട്ട് ചികിത്സ തുടങ്ങുന്നുണ്ട്. പഠനങ്ങളെല്ലാം പറയുന്നത് ഇപ്പോൾ ഒരു ആമവാദം ഒരാൾക്ക് തുടക്കത്തിൽ വന്നു, ഒരു 2-3 മാസം കൊണ്ട് തന്നെ ശരിയായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായും രോഗവിമുക്തനായാൽ
ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് മരുന്ന് പൂർണ്ണമായും നിർത്തി ഒരിക്കലും മരുന്ന് എടുക്കേണ്ടി വരാത്ത രീതിയിലേക്ക് അസുഖം കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിവെക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ ഒരു 5 കൊല്ലമായിട്ട് ആമവാദമുണ്ട് അല്ലെങ്കിൽ 10 കൊല്ലവും 15 കൊല്ലമായി ആമവാദമുണ്ട് എന്ന് പറഞ്ഞ് ജോയിൻറ്റുകളൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് ഡിഫോമിറ്റീസ് വന്ന അവസ്ഥയിലാണ് വരാറ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ അസുഖം ഒരുപാട് ഭേദം വരും, പക്ഷേ ഒരിക്കലും മരുന്നുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിപ്പിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. അത് പലപ്പോഴും ആ ചികിത്സ എടുക്കാൻ, ശരിയായ ചികിത്സ എടുക്കാൻ വൈകുന്നതുകൊണ്ടാവാം. ഞാൻ എപ്പോഴും അത് സ്ട്രെസ് ചെയ്യുന്നത് ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിയായ ചികിത്സ, നമ്മൾക്കറിയുന്ന ചികിത്സകളെ പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. അത് വൈകുന്നത് കൊണ്ടാണ്. തുടക്കത്തിൽ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കാണുന്ന രോഗികൾ പലർക്കും മരുന്നില്ലാതെ തന്നെ അസുഖം നിയന്ത്രിക്കാൻ പറ്റുന്നതായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ജീവിതചര്യകളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ. അതായത് ആ ഈ ഏത് സന്ധിവാതമുള്ള രോഗികളാണെങ്കിലും അമിതവണ്ണം ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് വെയിറ്റ് കുറക്കാനുള്ള ശ്രമങ്ങൾ, ഭക്ഷണ നിയന്ത്രണം അല്ലെങ്കിൽ കൃത്യമായ വ്യായാമം നിർബന്ധമാണ്. അതുപോലെ തന്നെ പുകവലി പാടില്ല. പുകവലിക്കുന്നവരിൽ ആമവാദം തുടങ്ങിയ അസുഖങ്ങൾ വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മദ്യപാനം പറ്റി ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഗൗട്ട് തുടങ്ങിയ അസുഖങ്ങളിലെല്ലാം കൂടുന്നത് മദ്യപാനം വഴി കൂടാം. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് ആർത്രൈറ്റിസ് ഡേ എനിക്ക് നൽകാനുള്ള സന്ദേശം, ജോയിൻറ്റുകളിൽ വേദനയോ വീക്കമോ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങളൊരു ശരിയായ രോഗനിർണയം നടത്തി, അതിനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തി, ശരിയായ രോഗനിർണയം നടത്തി, ശരിയായ ഒരാളെ കണ്ട് തുടക്കത്തിൽ തന്നെ ശരിയായ ചികിത്സ എടുത്ത് അതിൽ നിന്ന് രോഗമുക്തി നേടുക എന്നുള്ളത് മാത്രമാണ്. ഈ അപൂർവ സാഹചര്യങ്ങളിൽ മരുന്നുകൾ തുടർന്ന് എടുക്കേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും അത് സുരക്ഷിതമായ മരുന്നുകളാണ്. തീർച്ചയായും അത് നിങ്ങളുടെ ജോയിൻറ്റുകളെ സംരക്ഷിക്കാനും മറ്റവയവങ്ങളേക്ക് കേടുവരുന്നതിൽ നിന്ന്, അസുഖം കാരണം കേടുവരുന്നതിനെ തടയാനും പര്യാപ്തമാണ്. നന്ദി.